ഡൽഹിയിലടക്കം പോയിട്ട് ഈ തരത്തിലുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കൺസെപ്ച്വലൈസേഷൻ ഓഫ് ഗ്രേഡിംഗ്, ഗ്രേഡിംഗ് എന്നുള്ളതിന്റെ ആശയവൽക്കരണം, അത് കുട്ടികളിലേക്ക് എത്തിക്കുന്നത് വരെ അധ്യാപകർക്ക്, പിന്നെ അതിന്റെ താഴെ മറ്റൊരു അധ്യാപകർക്ക്, അതിന്റെ താഴെ ഉള്ള അധ്യാപകർക്ക്, അവർക്ക് മേലുള്ള ഡി ആർ ജി ഡിസ്ട്രിക്ട് റിസോഴ്സ് ഗ്രൂപ്പിന്, അതിന്റെ മുകളിലുള്ള എസ് ആർ ജി സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പിന് ട്രെയിനിങ് കൊടുത്തതാണ് കോർ എസ് ആർ ജി ഗ്രൂപ്പിൽ. അതിൽ പങ്കെടുക്കാൻ പറ്റിയത് വലിയ ഒരു ആത്മാഭിമാനത്തോടു കൂടിയാണ് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത്. അതുപോലുള്ള ഒരു ടാസ്ക് ആണ് ഇപ്പൊ നിങ്ങൾക്ക് നൽകുന്നത്. ഈ രണ്ടുപേരും, മിസ് രാധിക മിസ് ദീപിക, രണ്ടുപേരും നമുക്ക് ഗ്രൂപ്പ് ലേണിംഗിന്റെ വ്യത്യസ്ത ആശയങ്ങൾ നമുക്ക് പങ്കുവെക്കുമ്പോൾ അത് നമുക്ക് ഒരു ഡ്രമറ്റൈസേഷൻ, നാടകവൽക്കരണം പോലെയാണ് ഇവിടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. ഹൗ ക്യാൻ വി യൂസ് ദ പ്ലാറ്റ്ഫോം, എങ്ങനെ ഇത് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. മറ്റൊരു സംഗതി, ഏകദേശം 400-ൽ കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ സബ്ജക്ട് മാറ്റർ ഇന്ന് എം നോട്ട്സിൽ ഉണ്ട്. ഈ ഇന്നലെയും ഇന്നുമായിട്ട് 10-ൽ കൂടുതൽ കൊമേഴ്സ് വീഡിയോസ് ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇതിനൊന്നും നിങ്ങൾ പേയ്മെന്റ് കൊടുത്തിട്ടൊന്നുമല്ല, നമ്മളത് ധൈര്യപൂർവ്വം എടുത്തിടുന്നു. നമ്മൾ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നുണ്ടോ എന്ന് നോക്കും, കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാത്തത്. പക്ഷേ ഇതിലൊക്കെ എനിക്ക് നല്ല പണിയുണ്ട് കേട്ടോ, സ്റ്റാഫിന് നല്ല പണിയുണ്ട്. അവരിത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്നാൽ ചാനൽ തന്നെ അടിച്ചു പോകും. അപ്പൊ അതിലേക്ക് ഇല്ല, അത് അങ്ങനത്തെ ഇല്ലാത്ത കണ്ടന്റുകൾ കണ്ടെത്തി അതിനെന്നെ ഒരു റിസർച്ച് ചെയ്ത് അവസാനം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നു. എല്ലാ ഗ്രൂപ്പിലും അറബിക്കിന്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് തന്നെ, അതുപോലെ കൊമേഴ്സിന്റെ, എക്കണോമിക്സിന്റെ, എം ബി എയുടെ, മാത്തമെറ്റിക്സിന്റെ, എക്കണോമിക്സിന്റെ, സോഷ്യോളജിയുടെ, സൈക്കോളജിയുടെ, സൈക്കോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമ്മുടെ പ്രിയപ്പെട്ട ദീപിക മിസ് 98-ൽ കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും രസകരമായ സംഗതി. അപ്പൊ ഒറ്റ റൂളേ ഉള്ളൂ, കോമാളി ഗ്രൂപ്പ് ആകരുത്, ആ നിമിഷം പിരിച്ചുവിടും, പിന്നെ ഒരു ഗതി ഉണ്ടാവില്ല. ആ ഒരു അർത്ഥത്തിലേക്ക് നമ്മൾ ഗ്രൂപ്പിനെ ഉണ്ടാക്കണം. ഇതിന്റെ അകത്ത് വില്ലിംഗ്നെസ് തന്നിട്ടുള്ള ഞാൻ രണ്ട് ഫോമാണ് ഈ പ്രാവശ്യം. തസ്ലി വളരെ ലേറ്റ് ആയിട്ട് വന്നു. ഓക്കെ, വളരെ 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 മനസ്സിലാക്കുന്ന രണ്ട് ഫോമാണ് ഞാൻ ഗൂഗിൾ ഫോമാണ് അയച്ചു തന്നിരുന്നത്. അതിൽ ഒരു ഫോം എന്ന് പറയുമ്പോൾ, ഒരു ഫോം എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്തായിരുന്നു, ഇതിൽ കോ നിങ്ങൾ ഗ്രൂപ്പ് ലേണിങ്ങിന് തയ്യാറുണ്ടോ, അതിൽ കോ അഡ്മിനായി പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ എന്നൊക്കെ അറിയിച്ചുകൊണ്ടുള്ള ഒരു ഒരു ജനറൽ ആയിട്ട്. അതിൽ 300-ൽ കൂടുതൽ ആളുകൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ 5000-ൽ പരം ആളുകൾ, 5021 പേരുള്ള ടെലഗ്രാം ചാനലാണ് നമ്മുടെ പ്രധാന ആകർഷണം. ആ കൂട്ടത്തിൽ ഇപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പായിട്ട്, നമ്മളുടെ പുതിയ വാട്സപ്പിലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പായിട്ട് വന്നതിൽ ഇന്ന് ഏകദേശം 786 പേരാണ്, സോറി 785, ഞാൻ അപ്പോൾ ഓർത്തു, ഒരു 786 ഞങ്ങൾക്കും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട്. 785 പേർ. അപ്പൊ ഒരാൾ വന്ന 786 ആയല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമുക്കത് ഉദ്ഘാടനം ചെയ്യാം എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. അപ്പൊ 785 പേർ ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പും ഇപ്പൊ റെഡിയാക്കിയിട്ട്, അതിൽ 18 ഗ്രൂപ്പിന് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2022-കാർക്കും അതിൽ അവസരം കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇനി നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കോ അഡ്മിൻമാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു മീറ്റിംഗ് കൂട്ടിയിട്ട് അതിന് വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാം. ഇത് നോ അല്ലെങ്കിൽ സീറോ കോസ്റ്റ് ഗ്രൂപ്പാണ്, പക്ഷെ അതിന്റെ മൂല്യം വളരെ വലുതാണ്. അതിന്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, അത് മിസ് ദീപിക താങ്കൾ നിങ്ങളെ എല്ലാവരെയും അറിയിക്കും. ഒരു കോഓപ്പറേറ്റീവ് ലേണിംഗ് എന്നുള്ള അർത്ഥത്തിൽ ഇപ്പൊ ഒന്നോ രണ്ടോ വാക്കുകൾ, ചുരുങ്ങിയ വാക്കുകളിൽ അവർ നിങ്ങളുമായിട്ട് സംസാരിക്കും. അതിനുശേഷം അടുത്തതില് നിങ്ങളിപ്പോൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പറ്റിയ, ഞാനടക്കം നമുക്ക് പറ്റിയ പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി മിസ് രാധികയും മിസ് ദീപികയും നമുക്ക് കൃത്യമായിട്ട് അതിനൊരു ഡ്രമറ്റൈസേഷനിലൂടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുകയും, നമ്മൾ കേട്ടിട്ടുള്ള ഒരു കോഓപ്പറേറ്റീവ് ലേണിംഗ് എന്നുള്ളതിൽ നിന്ന് വിഭിന്നമായി 15 കോഓപ്പറേറ്റീവ് ലേണിംഗ് എങ്ങനെയാണ് എന്ന് അവർ നമുക്ക് ശാസ്ത്രീയമായി പറഞ്ഞു തരും. അത് അവർക്കും കൂടി ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വീണ്ടും ഓർക്കുക, ഗ്രൂപ്പ് വളരെ ഫ്രീ ഓഫ് സീറോ കോസ്റ്റ് ഗ്രൂപ്പാണ്. ഇത് നമ്മൾ ഇത് കൈകാര്യം ചെയ്യുന്നതെല്ലാം സബ്ജക്ട് മാറ്ററാണ്. ഒരു സംഗതിയും കൂടി ഇക്കൂട്ടത്തിൽ അറിയിക്കട്ടെ, എം നോട്ട്സിലെ വീഡിയോസിന്റെ ചുവട്ടിൽ ഞാൻ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ഒരു ലിങ്ക് ഞാൻ എപ്പോഴും കൊടുത്തിട്ടുണ്ട്. അവർ എന്നെ ഇന്നലെയും വിളിച്ചിരുന്നു. അവര് ഞാനുമായി നല്ല ബന്ധമുള്ള ടീമാണ് കേട്ടോ.
പക്ഷെ എനിക്ക് അതിൽ പങ്കാളിത്തമൊന്നുമില്ല, നിങ്ങൾ ആരും അത് ബേജാറാകണ്ട. ഞാനുമായി നല്ല ബന്ധമുള്ള ടീമാണ്, എനിക്കതിൽ പങ്കാളിത്തമില്ല, അത് ഞാൻ കണിശമായി പറയുന്നു. അതിൽ പക്ഷെ ഞാൻ എൻ്റെ ഗ്രൂപ്പിലൊക്കെ നമ്മുടെ വീഡിയോസിലൊക്കെ അത് പറയുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ നമ്മുടെ വീഡിയോസിൽ പോയാൽ അവരുടെ നമ്പറുണ്ട്. അവർ മലയാളത്തിൽ ഇപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു, മലയാളത്തിൽ ക്ലാസ്സുകൾ. നമ്മളത് ഓപ്പണായിട്ട് പബ്ലിക്കായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു, അവർ മലയാളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയല്ല, ഒരു ചെറിയ ഒരു മേൽനോട്ടം, ഒരു ചിന്ത ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഒന്ന്, അവർ കൂടുതൽ ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ടാകരുത്, മാത്രമല്ല അത് എപ്പോഴും സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിരിക്കണം. സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആകുമ്പോൾ അത് ഉഴപ്പൻ ഫ്രണ്ട്ലി ആകരുത്. അത് സബ്ജക്റ്റ് മാറ്റർ കൊണ്ട് ഗംഭീരമുള്ളതാണെങ്കിലാണ് പുറമേ ഉള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാവുക. അങ്ങനെ പിന്നെ അത് മാത്രമല്ല, അത് ചെയ്യുന്നവർക്ക് നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഓഹരി അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കൂ, ആ ഒരു ഓഹരി അവർക്ക് തന്നെ നിങ്ങൾ തിരിച്ചു കൊടുക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് തിരിച്ചു കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, അവർക്ക് റഫറൻസ് ബുക്കുകളൊക്കെ കിട്ടുന്നത് ഇഗ്നോ വളരെ വൈകിച്ചാണ് തരുന്നത്. അത് പക്ഷെ ബുക്ക് ഈസ് ടോപ്പ്, ബുക്ക് ടോപ്പാണ്, അതിൽ ഒരു സംശയമില്ല. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എന്റെ ഈ ഇരുത്തത്തിന്റെ പിന്നിൽ ഇഗ്നോയുടെ ബുക്കാണ്, ഞാൻ പഠിച്ചിട്ടുള്ള ബുക്കുകളാണ് ഇതെല്ലാം, ഞാൻ പഠിച്ചിട്ടുള്ള ബുക്കുകളാണ് ഈ കാണുന്നതെല്ലാം, ഞാൻ മഞ്ഞയൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ള ബുക്കുകളാണ്, പിന്നെ ഞാൻ എന്റെ റെക്കോർഡ്സുകളാണ്, പ്രാക്ടിക്കലാണ്. ഞാനത് നിങ്ങളുടെ അത്രയും അമൂല്യമായി 7 കൊല്ലമായിട്ടടക്കം ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു, കാരണം അത്രയും നല്ല ബുക്കുകളാണ്. ആ ബുക്കുകൾ ഒറിജിനൽ പ്രിന്റഡ് കോപ്പി തന്നെ നമുക്ക് വേണം. പക്ഷേ റെഫറൻസ് ബുക്കുകൾ ചിലരുണ്ടാവുമല്ലോ, എനിക്ക് അത്ര വേണ്ട, എനിക്ക് കുറച്ച് കൂടി എളുപ്പത്തിൽ കിട്ടിയാൽ മതി എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് അത് മലയാളത്തിൽ ക്ലാസുകൾ മലയാളത്തിൽ തരികയും ഇതിന്റെ റെഫറൻസ് ബുക്ക് എന്നുള്ള നിലക്കാണ് ഞാൻ അതിന് കാണുന്നത്, അല്ലാണ്ട് ഗൈഡ് എന്നുള്ള രൂപത്തിലല്ല. എയ്ക്ക് കൃത്യമായിട്ട് A- എന്നുള്ള ഉത്തരം തരുന്ന ഒരു ഗൈഡായിട്ടല്ല ഞാൻ അതിനെ റെക്കമെൻഡ് ചെയ്യുന്നത്, ഒരു റെഫറൻസ് ബുക്ക് എന്നുള്ള നിലക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുമായിട്ട് പരിചയപ്പെടാം, ബന്ധപ്പെടാം, നിങ്ങൾക്കത് ഭംഗിയായിട്ട് അവരുമായിട്ട് ഡീൽ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ മാറ്റേഴ്സ്. പക്ഷെ അവർ എന്നോട് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, വളരെ ഇന്ന ഫീൽഡിലുള്ളതിനെ വെച്ച് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഞങ്ങൾ കൊടുക്കുകയുള്ളൂ, മറ്റ് കുറെ സേവനങ്ങളും അവരുടെ കൊടുക്കുന്നു എന്ന്. അതിന്റെ ഡെമോ വീഡിയോസ് എംനോട്സിലെ വീഡിയോസിന്റെ ചുവട്ടിൽ ഒരുപാട് ഉണ്ട്, അത് നിങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരു ചെറിയ ഒരു ഡാറ്റ കളക്ഷന് വേണ്ടി, ഇപ്പോൾ 72 പേര് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു, ഒരു ചെറിയ ഒരു ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട്. എനിക്കും ബുക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല, പക്ഷേ ഇഗ്നോ തരും, അത് തരും, തന്നിരിക്കും, ബേജാറാകണ്ട, ഇഗ്നോ തന്നിരിക്കും. അവിടെ ഇപ്രാവശ്യം വളരെ കൂടുതൽ അഡ്മിഷൻ ആയതുകൊണ്ട് എക്സ്പെക്റ്റഡ് എന്നുള്ളതാണല്ലോ, അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടിയിട്ടില്ല, അതിന്റെ ചൂടപ്പം പോലെ അവിടെ പ്രിന്റ് ആയിക്കൊണ്ടിരിക്കുന്നു, ഫ്രഷ് നമുക്ക് വന്നു ചേരും, അതിലൊന്നും ആശങ്കയൊന്നുമില്ല. ഇന്നത്തെ മീറ്റിംഗിൽ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 1 എന്ന് ടൈപ്പ് ചെയ്യുക. 2 മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ അടക്കം, 2 മീറ്റിംഗിലാണെങ്കിൽ 2, 3 മീറ്റിംഗിലാണെങ്കിൽ 3, 4 മീറ്റിംഗിലാണെങ്കിൽ 4, അങ്ങനെ 7 മീറ്റിംഗിലാണെങ്കിൽ 7 ഒന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. യെസ്, ഇതൊക്കെ ചില സ്റ്റാറ്റിസ്റ്റിക്സ്, 7, യെസ് 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 യെസ്, ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൂവൻ ഹിസ്റ്ററിയാണ്. 4, താങ്ക് യു മിസ് രഞ്ജു. 6, യെസ്, ആയിഷ ജിയാസ്, താങ്ക് യു, താങ്ക് യു. ദിവ്യ, ദിവ്യദർശിനി, 6, യെസ് 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 യെസ്. ബാക്കിയുള്ളവർക്ക് എല്ലാം യെസ് ഉണ്ട് കേട്ടോ. ഷാൻ നസീർ, 6, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. റീബ വസന്തൻ, 6, യെസ്. മുംതാസ് സവാഫ്, 7, കൺഗ്രാജ്, കൺഗ്രാജ്. ബാക്കിയുള്ളവർക്കും കൺഗ്രാജ് ഉണ്ട് കേട്ടോ. ജോളി, 4, യെസ് യെസ് യെസ്. ജോളി കർണാടകയിൽ നിന്നാണ്, ഓക്കെ. ദെൻ ദെൻ 5, ആയിഷ, വെരി ഗുഡ്, വെരി ഗുഡ്. സബീഹ ഷമീം, 5. രാധിക ഗണേഷ്, 3, ഓക്കെ 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 ഓക്കെ. 7, മുംതാസ് സവാഫ്, അഞ്ജലി, അഞ്ജലി, 5, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇൻഫിനിറ്റി സർ റിയാസ്, ഇൻഫിനിറ്റി എന്ന അൺകൗണ്ടബിൾ, ഓക്കെ. തസ്ലി, 5, ഫൈൻ ഫൈൻ ഫൈൻ. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്, വളരെ വളരെ നന്ദിയുണ്ട്. ഇനി ഗ്രൂപ്പ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത് എന്നുള്ളത് ചർച്ച. ഇപ്പൊ ആദ്യത്തെ 1 മണിക്കൂറിൽ കുറെ കണ്ടന്റ് നമ്മൾ തന്നു. നിങ്ങളുടെ കോ അഡ്മിന്മാരെ വിലയിരുത്താൻ വേണ്ടി ഈ ഗ്രൂപ്പിന്റെ അകത്ത് 3 ചാരന്മാരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കോ അഡ്മിന്മാർ കുറെ പേര് ആവശ്യപ്പെട്ട് വന്നിരിക്കുന്നു. BA ഇംഗ്ലീഷിന് 14 കോ അഡ്മിൻ.
അപ്പൊ കുട്ടികളുടെ എണ്ണമോ വളരെ കൂടുതലാണ്. ഞാൻ അതിൽ നിന്ന് മൂന്ന് കോ അഡ്മിൻമാരെ നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ കോ അഡ്മിൻമാർ തമ്മിൽ ഒരു മത്സരം ഉണ്ടായിക്കോട്ടെ, കുട്ടികൾ തമ്മിൽ ഞാൻ അവതരിപ്പിക്കട്ടെ ഞാൻ അവതരിപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ, അപ്പോ എന്തൊക്കെയാണ് ഒരു ഗ്രൂപ്പിൽ നടക്കേണ്ടത്? ആസ് എ സ്റ്റുഡൻറ് നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അഡീഷണൽ കോൺട്രിബ്യൂഷൻ എന്താണ്? മുഹമ്മദ് മുബാറക് മാസ്റ്ററിന് ഒരു തലയേ ഉള്ളൂ, ഒരു ആശയമേ വരികയുള്ളൂ, അത് എപ്പോ പറഞ്ഞാലും ഒരേ ആശയം തന്നെ. പക്ഷെ നമ്മൾ എല്ലാവരും കൂടുമ്പോൾ 73 തലകളാണ്, 73 ആശയങ്ങളാണ്. ആ 73 ആശയങ്ങളിൽ നിന്ന് കാച്ചിക്കുറുക്കി ദ ബെസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും, ദ ബെസ്റ്റ്, അതാണ് നമുക്ക് നല്ലത്. അതിനുള്ളതാണ് ഈ. അപ്പൊ ഗ്രൂപ്പ് രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വേണ്ടി സമയം അനുവദിക്കുന്നു. ഒരാൾക്ക് 2 മിനിറ്റ് ആണ് സമയം. അത് മിസ് ദീപിക കൃത്യമായിട്ട് പറയും. ഇടിച്ചു കയറി കോ അഡ്മിൻമാരായി ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ വരിക. അവസാനത്തെ അരമണിക്കൂർ, ഈ ഗ്രൂപ്പ് ഈ ചർച്ച കഴിഞ്ഞ് അവസാനത്തെ അരമണിക്കൂർ നിങ്ങൾക്കുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതിന് ഞാൻ തീർച്ചയായും ഉത്തരം തന്നിരിക്കും. അപ്പൊ ഞാൻ ഗ്രൂപ്പ് രൂപീകരണത്തിനുള്ള ചർച്ചയ്ക്ക് വേണ്ടി ഒരു കോ അഡ്വൈസ് നസീഹത്ത്, അതിന് ഗ്രൂപ്പുണ്ട്. അപ്പൊ ഏത് ഗ്രൂപ്പിനാണ് എന്ന് നിങ്ങൾ തന്നെ സ്വയമേവ പറഞ്ഞിട്ട് ഞാൻ ഇന്ന ഗ്രൂപ്പിന്റെ കോ അഡ്മിൻ ആകാൻ ആഗ്രഹിക്കുന്നു, ആ ഗ്രൂപ്പിൽ ഞാൻ ഇന്നതൊക്കെയാണ് ചെയ്യാൻ അനുവദിക്കുക, ഞാൻ അത് മാത്രമല്ല എന്റെ വക ഞാൻ ഇന്നതും കൂടി ചെയ്തിരിക്കും എന്നൊക്കെ പറയാം. സ്നേഹ ജോസഫ്, MSc SQM ക്വാളിറ്റി മാനേജ്മെന്റിന് നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കണം. നമ്മുടെ കയ്യിൽ 17 പേര് അതിലുണ്ട്. BSc ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഗായത്രി. യെസ്, അപ്പൊ നിങ്ങളടക്കം ഒരാളാണെങ്കിലും അതൊരു ഗ്രൂപ്പാണ്. മിസ് മുബീന ഒരാളാണെങ്കിലും, യെസ് ഷമീമ, അതിനൊക്കെ ഗ്രൂപ്പാണ്. ഓക്കെ, എല്ലാറ്റിനും നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഒരാളാണെങ്കിലും അത് ഏകാംഗ ഗണമാണ്, ഡോണ്ട് വറി. അപ്പൊ നിങ്ങൾ ഓരോരുത്തര് കയറി വരിക. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഹലോ, പറഞ്ഞോളൂ. ആ അല്ല, MA അറബിക്കിനുള്ള ഞാനൊന്നും സ്റ്റഡി മെറ്റീരിയൽസ് എനിക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോ പിന്നെ ഇപ്പൊ നടക്കുന്ന ചർച്ച, കോ അഡ്മിനായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ ഞാൻ എങ്ങനെ കോ അഡ്മിൻ ആയി പ്രവർത്തിക്കും എന്നുള്ളതിന്റെ അവരുടെ ഒരു ഒരു അവരെ പറ്റിയുള്ള അവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ സംസാരിക്കാനാണ് പറയുന്നത്. കോ അഡ്മിൻ ആകാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണ് എങ്കിൽ നസീഹത്ത് ഒരു കോ അഡ്മിനായി എങ്ങനെയാണ് പ്രവർത്തിക്കുക, എന്തൊക്കെയാണ് ആ ഗ്രൂപ്പിൽ അനുവദിക്കുക, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്താൽ ഗ്രൂപ്പ് നന്നാവും, പറഞ്ഞോളൂ. ഈ ഗ്രൂപ്പിലുള്ള എല്ലാരും ഒന്ന് അറബി എടുത്ത എല്ലാരും ഒന്ന് ആദ്യം എന്റെ നമ്പറൊക്കെ ശേഖരിച്ച് പിന്നെ അവർക്കുള്ള എല്ലാരും ഞാൻ ഒരു ഇടപെടൽ നടത്തിക്കോട്ടെ. ഈ പങ്കെടുക്കുന്ന 74 പേരിൽ അറബിക്ക് MA ഉള്ളവരെ എന്ന് ടൈപ്പ് ചെയ്യൂ. എന്ന് ടൈപ്പ് ചെയ്യൂ. നസീഹത്ത് എ ടൈപ്പ് ചെയ്തോളൂ, ബാക്കിയുള്ളവരും എ ടൈപ്പ് ചെയ്തോളൂ. ഞാൻ മാത്രമല്ല ഇതില്, അല്ല ഇനിയുമുണ്ട്, ഇനിയും ഇതിലുണ്ട്, ഇതിലുണ്ട്. ചിലരെ മടിക്കുന്നു, അതാണ് വിഷയം. ഓക്കെ, അപ്പൊ നസീഹത്തെ ഒന്ന് അവതരിപ്പിച്ചോളൂ. ഇതിൽ കുറച്ചു പേരുണ്ട് കേട്ടോ, ഞാൻ അവരുടെ നമ്പറുകൾ തരാം. എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിനെ കൊണ്ട് നടത്തുക, അത് പറയൂ. എന്റെ എക്സ്പീരിയൻസ്, ഇപ്പൊ ഞാനൊരു ടീച്ചറാണ്, അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ ചെയ്യാന്നുള്ള. ടീച്ചറാണോ? വെരി ഗുഡ്, വെരി ഗുഡ്. എവിടെയാണ് ടീച്ചർ? ഞാൻ GHSS തിരൂരങ്ങാടി. ഓ, വെരി ഫൈൻ, വെരി ഫൈൻ, ഫൈൻ, ഫൈൻ. ഏത് ലെവലിലാണ് ടീച്ചർ? ഞാനിപ്പോ UPയിലാണ് വർക്ക് ചെയ്യുന്ന, BEd ഉണ്ട്, ഹൈസ്കൂളിലൊക്കെ ആവും വിചാരിക്കുന്നത്. അതൊക്കെ റാഹത്താക്കി തരട്ടെ. പ്രത്യേകിച്ച് ഈ MA അറബിക്കും കൂടി ഉണ്ടാകുമ്പോ ഹയർ സെക്കൻഡറിയിൽ അടക്കം പോകാനുള്ള സാധ്യതകളുണ്ട്. ഇന്നത്തെ നമ്മുടെ ഗ്രൂപ്പിൽ പങ്കെടുക്കേണ്ട ഒരു വലിയ ഒരാളുണ്ട്, മുഹമ്മദ് ഉമരി എന്ന് കേട്ടിട്ടുണ്ടോ ടീച്ചർ? മുഹമ്മദ് ഉമരി നമ്മുടെ MA അറബിക്ക് സ്റ്റുഡന്റ് ആണ്. ഞാനും അദ്ദേഹം, ഞങ്ങൾ രണ്ടുപേരും കണ്ടാൽ ഒരുപോലെ ഇരിക്കും കേട്ടോ.
സ്വഭാവം രണ്ടുപേര് രണ്ടാണ് കേട്ടോ, എനിക്ക് എല്ലാതരം സ്വഭാവവും ഉണ്ട്, മൂപ്പര് വേറെ ഒരു ലെവലാണ്, അറബിക്ക് ഉസ്താദാണ്, അറബിക്ക്.